ഹദാദറാതീബ് വലിയ മരിമാണ് പ്രിയപ്പെട്ടവരെ വലിയ മരിമാണ് ഹദാദറാതീബ് മലക്കുകൾ പരിശുദ്ധ റമദാനിലെ 27 ആ രാവിനെ ചൊല്ലിയ ദിക്റുകളാണ് നമ്മൾ ഹദാദിലൂടെ നമ്മൾ ചൊല്ലാൻ പോകുന്നത് എല്ലാവരും ചൊല്ലുക ഇൻഷാഅല്ലാ ഹദാദറാതീബ് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇൻഷാഅല്ലാ കാണിച്ചു തരുന്നുണ്ട് ഓരോ മുഅ്മിനീങ്ങളും ഇഖ്ലാസോടെ ചൊല്ലുക അല്ലാഹ നീ കബൂലാക്കണേ അല്ലാഹ നീ സ്വീകരിക്കണേ അല്ലാഹ ഇജാബത്ത് തന്നിനി അനുഗ്രഹിക്കണേ അല്ലാഹ കേൾക്കുന്നുണ്ടോ അൽഹംദുലില്ലാ ഹദ്ദാദ് തുടങ്ങിയപ്പോഴേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഓൺലൈനിൽ വന്നു അൽഹംദുലില്ലാ ഈ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ഹദ്ദാദ് റാതീബ് ചൊല്ലാതെ ഉറങ്ങാറില്ല ദിവസങ്ങൾ കുറേയായി റബ്ബേ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചെല്ലുന്നു ഹർവിദ്ദിലാവിൽ ഇന്നവരെ ഒരു ദിവസം മുടങ്ങാതെ ഞങ്ങൾ ഹദ്ദാദ് റാതീബ് ഈ കുടുംബങ്ങളൊക്കെ ഞങ്ങളെ കൂടെ ചൊല്ലുന്നു അല്ലാ നീ അവരെ അനുഗ്രഹിക്കണേ അല്ലാ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ല ലോകത്തിന്റെ ഏതെല്ലാം മൂലകളിൽ നിന്ന് ഇന്ത്യ രാജ്യത്തിന്റെ അകത്തും പുറത്തും ഇരുന്നിട്ടാണ് ഈ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങളൊക്കെ ഞങ്ങളെ മജ്‌ലിസിൽ കൂടെ ചൊല്ലുന്നത് റഹ്മാനെ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ എല്ലാവരെയും നീ കബൂലാക്കണേ അല്ലാ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ സാദിന്റെ കൂടെ എല്ലാവരും ചൊല്ലുക ഉമ്മമാരെ പാപ്പമാരെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ നിങ്ങളെ ഹദ്ദാദ് റാതീബ് ചൊല്ലുന്ന ഉമ്മയാവണം നിങ്ങളെ ഹദ്ദാദ് റാതീബ് ചൊല്ലുന്ന പാപ്പയാവണം പെങ്ങളെ നിങ്ങളെ ഹദ്ദാദ് റാതീബ് ചൊല്ലുന്ന പെങ്ങളായി മാറണം നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന സങ്കടങ്ങളുണ്ടല്ലോ ആരോടും പറയാൻ പറ്റാത്ത സങ്കടങ്ങളെ നിങ്ങൾക്കില്ലേ പെങ്ങളെ നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാലും നിങ്ങളെ മനസ്സ് നീറുകയാ ഓരോ സങ്കടങ്ങളും ഓരോ പ്രയാസങ്ങളും നിങ്ങളെ മനസ്സ് പറയുന്നുണ്ട് എല്ലാത്തിനും പരിഹാരമാണ് ഹദ്ദാദ് റാതീബ് അതിന്റെ ദിക്റുകൾ അല്ലാഹു നൽകിയ പവർ എത്രയാ വലിയ മഹത്തമുള്ള ദിക്റുകളാണ് മൂന്ന് പ്രാവശ്യം നമ്മൾ പറയുന്നത് വലിയ മഹത്തം എന്ന് പറഞ്ഞാൽ വലിയ മഹത്തമാണ് ഹദ്ദാദ് റാതീബ് ചൊല്ലുന്ന വീട്ടിൽ അല്ലാഹു പട്ടിണി കൊടുക്കൂല കടക്കാരായിട്ട് അവരെ മരിപ്പിക്കൂല സിഹറിയേൽക്കൂല ശത്രുക്കളുടെ ചതിവലകളിൽ അകപ്പെടൂല കുതന്ത്രങ്ങളില്ല താനേ പൊളിഞ്ഞു പോകുന്നതാ നമ്മ വീത്താൻ ആരെങ്കിലും വല വീശിയിട്ടുണ്ടെങ്കിൽ ആ വലയിൽ അവര് വീഴുമെന്നല്ലാതെ ഹദ്ദാദ് റാതീബ് പതിവാകുന്നവരെ നമ്മൾ വീഴൂല്ല വെടിവെച്ചാല കൊള്ളാത്തത്രയും വലിയ പവർ ഹദ്ദാദ് റാതീബിനുണ്ടെന്ന് നമ്മളെ മറക്കല്ലേ എന്ന് പറഞ്ഞാൽ തോക്ക് കൊണ്ട് വെടിവെച്ചാല ഉണ്ടകൊള്ളൂല എന്നല്ല ഉസ്താദ് പറഞ്ഞത് എത്ര വലിയ ശത്രുത വന്നാലും ഹദ്ദാദ് റാതീബിലെ ദിക്റുകള് അത് ഉസ്താദ്മാരെ ഇജാസിയത്ത് നിന്ന് പ്രകാരം നമ്മളെ ചൊല്ലുകയാണ് അത് വലിയ മഹത്വമുള്ളതാണെന്ന് നമ്മൾ ആരും മറക്കല്ലേ അത് വലിയ പവറുള്ളതാണെന്ന് നമ്മൾ ആരും മറക്കല്ലേ ഹദ്ദാദ് റാതീബ് ചൊല്ലുമ്പോ ഉമ്മമാരെ നിങ്ങളെ വീട്ടിലെ ചെറിയ മക്കളെ നിങ്ങളെ പറ്റുമെങ്കിൽ നിങ്ങളെ കയ്യിൽ വെക്കണം പറ്റുമെങ്കിൽ നിങ്ങളെ മടിയിൽ വെക്കണം അവരെ നിങ്ങളെ ഹദ്ദാദ് റാതീബ് ചൊല്ലിയിട്ട് മന്ത്രിച്ചു കൊടുക്കണം ചെറിയ മക്കളില്ലേ പഠിക്കുന്ന അറിവിന്ദിലാമിന്റെ പൂമ്പാറ്റകളില്ലേ ആ മക്കളെയെല്ലാം നിങ്ങൾ അടുത്തിരുത്തിയിട്ട് ആ മക്കൾക്കെല്ലാം നിങ്ങൾ ഹദ്ദാദ് റാതീബ് പഠിപ്പിച്ചു കൊടുക്കുക അവരൊക്കെ ചൊല്ലട്ടെ ഹദ്ദാദ് ചൊല്ലിയിട്ട് വെള്ളത്തിൽ ഊതുന്നത് പോലെ മക്കളെയും നിങ്ങളെ മന്ത്രിപ്പിക്കണം ഭാര്യ ഭർത്താവിനെ മന്ത്രിക്കണം ഭർത്താവ് ഭാര്യയെ മന്ത്രിക്കണം മാതാപിതാക്കൾ മക്കളെ മന്ത്രിക്കണം മക്കള് മാതാപിതാക്കളെ മന്ത്രിക്കണം ഹദ്ദാദ് റാതീബ് ചൊല്ലിയിട്ട് നമ്മൾ പരസ്പരം മന്ത്രിക്കണം അതൊരു വലിയ പ്രതിഫലമുള്ള കാര്യമാണ് നിങ്ങൾ രണ്ട് കൂട്ടുകാർ ഒരുമിച്ചിരുന്നിട്ടാണ് അറിവിന്ദ് ഇലാവ് കേൾക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യാം ഹദ്ദാദ് റാതീബ് നമ്മൾ ചൊല്ലിയും അവന്റെ തലയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഒരു ഊത്ത് കൊടുക്കുക അതിന് പവർ ഉണ്ടാവും മുഅ്മിനീങ്ങളെ അതിന് മഹത്വം ഉണ്ടാവും നിങ്ങളത് തമാശയായി കാണരുത് എല്ലാവരും അങ്ങനെ ചെയ്യണം ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരുന്ന് അറിവിന്ദ് ഇലാവ് കേൾക്കുന്നവരുണ്ടെങ്കിൽ ഹദ്ദാദ് കയ്യലോടുകൂടെ ഭർത്താവ് ഭാര്യ എന്നെ ഒന്ന് ഊതി തരും എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ തല താത്തി കൊടുക്കുക ഭർത്താവ് ഭാര്യ ഊതി കൊടുക്കണം
ഭർത്താവ് ഭാര്യയെ ഊതിക്കണം. അങ്ങനെ ഊതിത്തരാൻ പറയുമ്പോ അങ്ങനെയൊന്നും പറയണ്ട, നിങ്ങൾ ഊതി കൊടുക്കുക. എന്താ ഊതി കൊടുക്കണേ? ഊതി കൊടുക്കൂലേ? ഊതി കൊടുക്കൂലേ? ഊതി കൊടുക്കണം. എല്ലാരും ചെയ്യണം. ഭാര്യ ഭർത്താവിനെ ഊതി കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പതുക്കെ ഊതി കൊടുക്കുക. ഭർത്താവ് ഭാര്യയെ ഊതി കൊടുക്കുക. ഹദ്ദാദ് റാത്തീമിന്റെ മഹത്വം അറിയാത്തത് കൊണ്ടാ അതറിയണം നമ്മള്. അപ്പൊ മക്കളെ നമ്മൾ അടുത്തിരുത്ത, മക്കളെ ഇൻഷാല്ലാ നമ്മൾ ഊതി കൊടുക്ക. ചെറിയ മക്കളെ മന്ത്രിച്ചു കൊടുക്ക, വെള്ളത്തിലെ മന്ത്രിക്ക, വാഹനത്തിന്റെ ചാവിയില് മന്ത്രിക്ക. അപ്പൊ അങ്ങനെ ചെയ്യണം. ഓക്കല്ലേ? നിങ്ങൾ ചെയ്യോ ഇല്ലേ? ഓക്കെ, ഇൻഷാല്ലാ. എല്ലാരും ഇൻഷാല്ലാ പറയും. നമ്മൾ ഹദ്ദാദ് റാത്തീബ് ആരംഭിക്കാം. ഇൻഷാല്ലാ പറയും. എന്തെങ്കിലും ഇൻഷാല്ലാ പറയാൻ മടിയുണ്ടോ? എന്നാ പറഞ്ഞോളി. ഇൻഷാല്ലാ, മാഷാല്ലാ. കുറെ ആളുകൾ പറയുന്നുണ്ട്. അതിനൊന്നും മടി കാണിക്കണ്ട മുഅ്മിനീങ്ങളെ, അതിനൊന്നും മടി കാണിക്കണ്ട. നമ്മൾ തന്നെയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകട്ടെ. ആ മാഷാല്ലാ, ഊതി കൊടുക്കാറുണ്ട് മാഷാല്ലാ. ചില ആളുകളെ എത്രയോ മുമ്പേ അങ്ങനെ ചെയ്യാറുണ്ട് മാഷാല്ലാ, അൽഹംദുലില്ലാ. അപ്പൊ ഇന്ന് മുതൽ ഹദ്ദാദ് റാത്തീബ് ചൊല്ലി വെള്ളത്തിൽ ഊതുന്നത് പോലെ ഭാര്യ ഭർത്താവിനെ ഒന്ന് മന്ത്രിക്കാം, ഭർത്താവ് ഭാര്യയെയും ഒന്ന് മന്ത്രിക്കാം. അപ്പൊ എന്തെങ്കിലും സെറുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഊതിന്റെ പവർ കൊണ്ട് പോയിക്കോളും. ദിക്റിന്റെ മഹത്വം കണ്ട് അതിൽ പോയിക്കോളും. അതിലൊക്കെ വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മള്. നമ്മൾ അങ്ങനെ ചെയ്യാ, അതിലൊരു മടി കാണിക്കണ്ട. ഓക്കേ? നമുക്ക് തുടങ്ങാം എല്ലാരും നല്ല റാഹത്തിലിട്ടോ. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين يا رب العالمين بسم الله الرحمن الرحيم الف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله واحد لا إله إلا هو الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت
ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله الحمد لله ولا إله إلا الله الله أكبر سبحان الله الحمد لله ولا إله إلا الله الله أكبر سبحان الله وبحمده سبحان الله الذي سبحان الله وبحمده سبحان الله الذي سبحان الله وبحمده سبحان الله الذي ربنا اغفر لنا واتب علينا إنك أنت التواب الرحيم ربنا اغفر لنا واتب علينا إنك أنت التواب الرحيم ربنا اغفر لنا واتب علينا إنك أنت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربا نبي الإسلام دينا وبمحمد النبي رضينا بالله ربا نبي الإسلام دينا وبمحمد النبي رضينا بالله ربا نبي الإسلام دينا وبمحمد النبي بسم الله الحمد لله الخير وشر بمشيئة الله بسم الله الحمد لله الخير وشر بمشيئة الله بسم الله الحمد لله الخير وشر بمشيئة الله آمنا بالله واليوم الآخر وتبنا إلى الله باطنا وظاهرا آمنا بالله واليوم الآخر وتبنا إلى الله باطنا وظاهرا آمنا بالله واليوم الآخر وتبنا إلى الله باطنا وظاهرا يا ربنا واعف عنا وامح الذي كان منا يا ربنا واعف عنا وامح الذي كان منا يا ربنا واعف عنا وامح الذي كان منا يا ذا الجلال والإكرام أمتنا على دين الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام يا ذا الجلال والإكرام
أمتنا على دين الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام يا ذا الجلال والإكرام أمتنا على دين الإسلام يا قوي يا متين اكفي شر الظالمين يا قوي يا متين اكفي شر الظالمين يا قوي يا متين اكفي شر الظالمين أصلح الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين أصلح الله أمور المسلمين صرف الله شر المؤذين يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير صلي يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير يا فارج الهم ويا كاشف الهم يا من يبده يغفر ويرحم يا فارج الهم ويا كاشف الهم يا من يبده يغفر ويرحم يا فارج الهم ويا كاشف الهم يا من يبده يغفر ويرحم استغفر الله رب البرايا ونستغفر الله من الخطايا 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 ان شاء الله എല്ലാ മുഅ്മിനീങ്ങളെ ചൊല്ലാം ഹദ്ദാദ് പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ട് ഇൻഷാല്ലാ എല്ലാവരും ഹദ്ദാദ് കാണുന്ന എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രിക്ക ഹദ്ദാദ് പരിപൂർണ്ണമായിട്ട് എല്ലാവരും ചൊല്ലി നമ്മിൽ നിന്ന് മരിച്ചു പോയവർക്ക് എല്ലാവർക്കും വേണ്ടി എൻ്റെ ഉമ്മ അടക്കം നമ്മുടെ കുടുംബത്തിൽ നിന്നൊക്കെ മരിച്ചു പോയവർ ഇൻഷാല്ലാ എല്ലാവർക്കും വേണ്ടിയിട്ട് ചൊല്ലിക്കോളി എല്ലാവർക്കും ലക്ഷക്കണക്കിന് ആളുകൾ ഓൺലൈനിൽ ഉണ്ട് ഇൻഷാല്ലാ എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലുക എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലുക ഇൻഷാല്ലാ ചൊല്ലി فَعَلَمْ أَنَّهُ لَا إِلَٰهَ إِلَّا اللَّهُ 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 لا إله إلا الله 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 إلا الله لا إله 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 إلا الله لا إله
ഇല്ലല്ലാഹ ഇലാഹ ഇല്ലല്ലാഹ ലാ 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 ഇലാഹ ഇല്ലല്ലാഹ അല്ലാഹുവേ ഞങ്ങളെ ചൊല്ലിയ തഹ്ലീലിനെ ഞങ്ങളിൽ നിന്നെ സ്വീകരിക്കണേ അല്ലാഹ് കബൂലാക്കണേ അല്ലാഹ് ഏറ്റെടുക്കണേ അല്ലാഹ് അല്ലാഹ് ഞങ്ങൾ മരിക്കുമ്പോ ഇതുപോലെ കലിമ ചൊല്ലി മരിക്കാ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം അല്ലാഹ് ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ് മരിക്കുമ്പോ ഇതുപോലെ കലിമ ചൊല്ലി മരിക്കാ നീ തൗഫീഖ് തരണം അല്ലാഹ് നീ തൗഫീഖ് തരണേ അല്ലാഹ് അല്ലാഹുവേ പലരും മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ പലരും മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ പാവപ്പെട്ട എന്റെ ഉമ്മ കബറില്ല എന്റെ ഉമ്മ കിടക്കുന്ന പള്ളിപ്പറമ്പിൽ ഒരുപാട് കബറാളികളുണ്ട് ആ കബറിലേക്കല്ല ഈ ലക്ഷക്കണക്കിന് വിശ്വാസികൾ ചൊല്ലിയ തഹ്ലീൽ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ് അറിവിന്ദിലാവ് കേൾക്കുന്നവരുടെ പലരുടെയും മാതാപിതാക്കൾ മരിച്ചു പോയിട്ടുണ്ട് അല്ല
ഞങ്ങൾ ചൊല്ലിയ തഹ്ലീലുകളെ എത്തിച്ചു കൊടുക്കണേ അല്ലാ, എത്തിച്ചു കൊടുക്കണേ അല്ലാ, ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ, വിശാലമാക്കണേ അല്ലാ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ രാജാധിരാജനായ അല്ലാ, നമ്മുടെ അറിവിന്നിലാവിന്റെ കുടുംബമായ കീശേരിയിലെ നീറ്റിക്കൽ മുഹമ്മദ് അലി എന്നവരുടെ പ്രിയപ്പെട്ട ഉമ്മ ആമിന എന്നവര് മരണപ്പെട്ടുപോയി, ഇന്ന് മരിച്ചുപോയി. അല്ലാഹുവേ അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നുമോൻ എപ്പോഴും ഇവിടെ വരുന്ന മോനാണ്, ഉമ്മാക്ക് വേണ്ടി ഇവിടെ വന്ന് വെള്ളം മന്ത്രിച്ചു കൊണ്ടുപോവാറുണ്ട് ആ പൊന്നുമോൻ. ഇന്ന് ആ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, സുഖമില്ലാതെ കുറെ കിടപ്പിലായിരുന്നു, അൽഹംദുലില്ലാ റാഹത്തുണ്ടായിരുന്നു, ഇന്ന് മരണപ്പെട്ടു പോയെന്നറിഞ്ഞ് അല്ലാ അറിവിന്ദിലാവിനെ സ്നേഹിച്ച ഉമ്മയായിരുന്നു ആ ഉമ്മാന്റെ കബറിലേക്ക് ഞങ്ങളെ മജ്‌ലിസിനെ എത്തിക്ക് അല്ലാ. ഇന്നലെ മുരെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ വന്നിരുന്നു, ഉസ്താദേ ഉസ്താദിന്റെ മജ്‌ലിസ് എപ്പോഴും എന്റെ ഉമ്മ കേൾക്കുമായിരുന്നു, ഉസ്താദിനെ വലിയ ഇഷ്ടമായിരുന്നു എന്റെ ഉമ്മാക്ക്, ഇവിടെ കാണാൻ വരണമെന്ന് കുറെ കൊതിച്ചതായിരുന്നു, ഉമ്മ മരിച്ചുപോയി ഉസ്താദേ എന്ന് പറഞ്ഞിട്ട് ഇന്നലെയും ഒരു മോൻ വന്ന് ഇവിടെ ദുആ ചെയ്യാൻ പറഞ്ഞിരുന്നു. അല്ലാ ഞങ്ങളെ കാണാത്ത ഉമ്മമാരാണ് അവരെല്ലാം, അവരൊക്കെ അറിവിന്ദിലാവിന്റെ ഉമ്മമാരാണ്, അവരൊക്കെ ദീനിനെ സ്നേഹിക്കുന്നവരാണ്, അവരൊക്കെ ദീനിനെ മഹബത്ത് വെക്കുന്നവരാണ്. അല്ലാഹുവേ ലോകത്തിന്റെ ഏത് അറ്റത്താണെങ്കിലും അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിച്ച ഉമ്മയാണ്, ഞങ്ങളെ മജ്‌ലിസ് ജീവിതകാലത്ത് കണ്ട ഉമ്മയാണ്. അല്ലാഹുവേ ആ ഉമ്മയും കബറിൽ ഒറ്റക്കാണ്, ആ ഉമ്മാന്റെ കബറിലേക്ക് അറിവിന്ദിലാവിന്റെ നിലാ വെളിച്ചത്തിന് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഒരു കൂട്ടുകാരനായിട്ട് ആ ഉമ്മയുടെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. അങ്ങനെ അറിവിന്ദിലാവിന്റെ സദസ്സിൽ പങ്കെടുത്ത് ആ മജ്‌ലിസിലെ വെള്ളം കുടിച്ച് ആ മജ്‌ലിസിൽ ഞങ്ങൾ ദുആ ചെയ്യുമ്പോ ആമീൻ പറഞ്ഞ ഏതെങ്കിലും ഉമ്മമാരോ ബാപ്പമാരോ ചെറുപ്പക്കാരോ ചെറുപ്പക്കാരികളോ ചെറിയ പൂമാറ്റ മക്കളോ പ്രവാസികളോ എന്തെങ്കിലും മരിച്ചു പോയിട്ടുണ്ടെങ്കിലേ അവരുടെ എല്ലാം കബറിലേക്ക് അറിവിന്ദിലാവിന്റെ മജ്‌ലിസിനെ ഒരു നേരം പോക്കായിട്ട് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസ് കാണുന്ന ലക്ഷക്കണക്കിന് വിശ്വാസികള് അവരുടെ കുടുംബത്തിലും അവരുടെ വീട്ടിലും അവരുടെ വാഹനങ്ങളിലോ അവരുടെ ഭക്ഷണത്തിലും അവരുടെ കിണറ്റിലെ വെള്ളത്തിലോ അവരുടെ ബിസിനസ്സിലും കച്ചവടത്തിലും ഏർപ്പാടിലും ജോലിയിലും അവരുടെ ശമ്പളത്തിലും എല്ലാത്തിലും നീ അങ്ങ് പറക്കത്ത് കൊടുക്കണേ അല്ലാ, നീ പറക്കത്ത് കൊടുക്കണേ അല്ലാ, നീ പറക്കത്ത് കൊടുക്കണേ അല്ലാ, നീ റഹ്മത്ത് നൽകണേ അല്ലാ, നീ റാഹത്ത് നൽകണേ അല്ലാ, നീ സമാധാനം നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. മക്കളില്ലാത്ത എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്, അൽഹംദുലില്ലാ ഇന്നൊരു ഭാര്യ ഒരു സഹോദര ഗർഭിണിയായ സന്തോഷം ഇന്നത്തെ മജ്‌ലിസിന്റെ തുടക്കത്തിൽ നമ്മൾ വായിച്ചല്ലോ. അല്ലാഹുവേ അൽഹംദുലില്ലാ ഇനിയും ഒരുപാട് ആളുകൾക്ക് മക്കള് വേണോ, ഇനി ഒരുപാട് ആളുകളെ കല്യാണം ശരിയാവാനുണ്ട്, പ്രായം ഒരുപാടായി 30 വയസ്സ് കഴിഞ്ഞു പോയി, കല്യാണം ശരിയായിട്ടില്ല, വിഷമമല്ലേ പ്രയാസമല്ലേ, കൂടെ പഠിച്ചവരുടെ കല്യാണങ്ങളൊക്കെ ശരിയായി, കൂട്ടുകാരുടെ കല്യാണങ്ങളൊക്കെ ശരിയായി, ഇപ്പോഴും നമ്മുടെ കല്യാണം ശരിയാവാത്ത സഹോദര സഹോദരിമാരില്ലേ, ഉസ്താദ്മാരില്ലേ, ചെറുപ്പക്കാരില്ലേ,
എന്ത് തടസ്സമാണോ ഉള്ളത് റബ്ബേ അറിവിൻ നിലാവിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറയുമ്പോ ആമീനിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് അവരുടെ എല്ലാവരുടെ തടസ്സങ്ങളെ മാറ്റിയിട്ട് അവരുടെ കല്യാണം നീ ശരിയാക്ക് അല്ലാഹ് കല്യാണം നീ ശരിയാക്ക് അല്ലാഹ് കല്യാണം നീ ശരിയാക്ക് അല്ലാഹുവേ താനൂരിൽ നിന്ന് അറിവിൻ നിലാവിന്റെ കുടുംബമാണ് താനൂരിലെ ഫൗസിയ എന്ന സഹോദരി പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ടുവോ ഇന്ന് പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ടുപോയി അറിവിന്ദിലാവിന്റെ കുടുംബമാണ് ആ സഹോദരി അല്ലാ പ്രിയപ്പെട്ടവരെ നമ്മൾ ആ സഹോദരിയെ കണ്ടിട്ടില്ല പക്ഷേ അവര് അറിവിന്ദിലാവിന്റെ സഹോദരിയാ അഥവാ അവൾ നമ്മുടെ സഹോദരിയാ ഇന്ന് മരണപ്പെട്ട ആ ഫൗസിയ എന്ന പൊന്നുമോൾക്ക് പ്രസവത്തെ തുടർന്ന് മരിച്ചുപോയെന്നാണ് ഷഹീദിന്റെ പ്രതിഫലം കൊടുക്കണേ അല്ലാ അവരുടെ ഭർത്താവിനും അവരുടെ കുടുംബത്തിനും ക്ഷമ കൊടുക്കണേ അല്ലാ ഫൗസിയ എന്ന സഹോദരിയുടെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളിൽ ആരെല്ലാം ഗർഭിണികളുണ്ടോ അവർക്കെല്ലാം നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ آمين برحمتك يا أرحم الراحمين ഹദ്ദാദ് റാത്തിബ് ഇൻഷാല്ലാ പരിപൂർണമായിട്ട് ചൊല്ലാണ് ഹദ്ദാദ് റാത്തിബ് കഴിഞ്ഞ ഉടനെ ഉസ്താദ് പറഞ്ഞു മറക്കരുത് പരസ്പരം എല്ലാവരും മന്ത്രിച്ചെടുക്കണം ഭാര്യ ഭർത്താവിനെ മന്ത്രിക്കണം ഭർത്താവ് ഭാര്യയെ മന്ത്രിക്കണം മാതാപിതാക്കൾ മക്കളെ മന്ത്രിക്കണം മക്കൾ മാതാപിതാക്കളെ മന്ത്രിച്ചെടുക്കാം നിങ്ങൾ അടുത്ത് ആരാണുള്ളത് അവര് പരസ്പരം മന്ത്രിക്കണം ഓക്കെ ഇൻഷാല്ലാ ഹദ്ദാദ് റാത്തിബ് ഞാൻ പൂർത്തിയാക്കാം കേട്ടോ മന്ത്രിക്കണം കേട്ടോ എല്ലാവരും മന്ത്രിക്കണം ഇൻഷാല്ലാ ഓക്കെ അല്ലേ എന്നിട്ട് സ്വലാത്തുൽ ഫാത്തിഹ 11 ചൊല്ലിട്ട് നമുക്ക് ദ്വാരക്കാം ബാക്കി സ്വലാത്തുൽ ഫാത്തിഹ നാളെ ഇൻഷാല്ലാ നമ്മുടെ മജ്ലിസിൽ ഫാത്തിമ ബീബി റളിയല്ലാഹുവിന്റെ പേരുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് റമദാൻ നിലാവ് ലക്ഷക്കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കുന്ന റമദാൻ നിലാവിന്റെ മജ്ലിസിൽ ബാക്കി സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലും ഇന്ന് 11 ഇൻഷാല്ലാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറഫ മകറമ വമജ്ജദ വഅല്ലമ റളിയല്ലാഹു തആല അന്നഹ്ല ബൈതിഹി തയ്യിബീന താഹിരീൻ വസ്ഹാബിഹിൽ അക്രമീൻ വസ്വാദിഹി ത്വഹീറാത്തിൽ മഹാത്തിൽ മുഅ്മിനീൻ വതാബിഈന ലഹും ബിഇഹ്സാനി ഇലാ യൗമിദ്ദീൻ വഅന്ന വഅൻവാലദീന വഅൻവശായിഖന വഅൻസാതീദിന وعن جميع المسلمين وعلينا معهم برحمتك يا أرحم الراحمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس لسيدنا الفقيه المقدم الشيخ محمد بن علي مالوي وصوره وفروعه وكافة ساداتنا علي مالوي إن الله يعلي درجاتهم وينفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة الفاتحة أعوذ بالله من الشيطان الرجيم
بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين يا رب العالمين وإلى أرواح جميع ساداتنا الصوفية أينما كانوا من مشارق الأرض إلى مغاربها إن الله يعلي درجاته وينفعنا بعلومه وأسراره وأنوارهم وبركاتهم في الدين والدنيا والآخرة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين يا رب العالمين وإلى حضرة صاحب الراتب الكبير القطب الشهير اللبيب عبد الله ابن اللبي اللداد معلمي وأصوله وفروعه بأن الله يعلي درجاته في الجنة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين يا رب العالمين لكافة عباد الله الصالحين ولوالدينا ولوالديكم ولكافة المسلمين إن الله يغفر له ويرحمه ويصلح أمور المسلمين ويكفيه شر المؤذين ويتقبل الله منا ومنكم ويرزقنا وإياكم حسن الخاتمة عند الموت في خير ولطف وعافية وإلى حضرة روح نبينا وسيدنا مصطفى محمد صلى الله عليه وسلم اللهم وإلى حضرات أرواح جميع المؤمنين والمؤمنات وإلى حضرة شيخنا سيم ولي الله المدبور وإلى حضرة شيخنا سيم ولي الله المدبور قدس الله تعالى سره العزيز الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين يا رب العالمين الله ഞങ്ങളെ ചൊല്ലേ ഹത്താദ റതീബ് ഞങ്ങളിൽ നിന്നെ കബൂൽ ചെയ്യണേ അല്ലാ സ്വീകരിക്കട്ടെ മുഅ്മിനീങ്ങളെ സ്വലാത്തുൽ ഫാത്തിഹ് 11 സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് നമ്മൾ ദുആ ചെയ്യാൻ പോവാണ് എല്ലാവരും സ്വലാത്തുൽ ഫാത്തിഹയിൽ പങ്കെടുക്ക മനസ്സറിഞ്ഞ് നമ്മുടെ എല്ലാ തടസ്സങ്ങളും മാറണം എല്ലാ തടസ്സങ്ങളും മാറി കിട്ടിയിട്ട് നമ്മുടെ കാര്യങ്ങളെ വിജയിക്കണം നമ്മളോട് ദുആർക്കാൻ വേണ്ടി ഏൽപ്പിച്ച ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഓലെ കാര്യങ്ങളൊക്കെ വിജയിക്കണം എല്ലാവരുടെ കാര്യങ്ങളും സാധിച്ചു കിട്ടണം ദുനിയാവും ആഖിറവും സാധിച്ചു കിട്ടണം
ആ നീയത്ത് വെച്ചിട്ട് ഇൻഷാല്ലാ സ്വലാത്തുൽ ഫാത്തിഹ 11 പ്രാവശ്യം ചൊല്ലി നമുക്ക് ദ്വാരിക്കാം. ഇന്ന് 11 സ്വലാത്തുൽ ഫാത്തിഹയാണ് ചൊല്ലുന്നത്, അതിന്റെ ബാക്കി നാളെ റമദാൻ നിലാവിൽ വെച്ച് ഇൻഷാല്ലാ നമ്മൾ ചൊല്ലും. അപ്പൊ ഹദ്ദാദ് റാത്തിബ് കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യാം? എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മന്ത്രിച്ചു കൊടുക്കാം. എല്ലാവരും എല്ലാവരും ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ, മാതാപിതാക്കളെ മക്കളെ, മക്കള് മാതാപിതാക്കളെ, ആരാണോ നിങ്ങളെടുക്കല് പോലെ തലയിൽ ഒന്ന് ഊതി കൊടുക്ക എല്ലാരും. ഇൻഷാല്ലാ എന്നിട്ട് വെള്ളത്തിൽ ഊതിയിട്ട് കുടിച്ചോളി. അല്ലാഹുവേ നമ്മുടെ മജ്‌ലിസിനെ നീ സ്വീകരിക്കണേ. ഹദ്ദാദ് റാത്തിബിന് വലിയ മഹത്താണ്, വലിയ മഹത്താണ്. നമ്മൾ അതിൽ ചൊല്ലിയ ഓരോ ദിക്റുകളും വലിയ മഹത്വമുള്ള ദിക്റാണ്. അപ്പൊ ചില ആളുകൾ സംശയം, ഉസ്താദ് ഒറ്റക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഒറ്റക്കാണ്, ചില ആളുകൾ അങ്ങനെ കമന്റ് ചെയ്യുന്നു, ഒറ്റക്കാണ് അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒറ്റക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ രണ്ട് കൈയിലേക്ക് മുഖം, നമ്മുടെ തല, എല്ലാം അങ്ങനെ തടവികളിൽ ഒറ്റക്കില്ല ആളുകൾ ഇങ്ങനെ തടവിക്കോളി, ഇങ്ങനെ തടവിയേ മതി. അള്ളാഹു അതിൽ വലിയ ഒരു വല്ലാത്തൊരു ബർക്കത്ത് അള്ളാഹു നമുക്ക് തരട്ടെ. അപ്പൊ ഒറ്റക്കില്ല ആളുകളും എങ്ങനെയാ? രണ്ട് കൈയിലേക്ക് ഊരാ മന്ത്രിച്ച മുഖമൊക്കെ ഇങ്ങനെ തടവ, ഇങ്ങനെ തടവ്. അൽഹംദുലില്ലാ, അത് അത് എപ്പോ സ്വലാത്ത് ഇല്ലല്ലോ അങ്ങനെ തന്നെ ആയത്ത് കുറിച്ച് ചെയ്തല്ലോ അങ്ങനെ തന്നെ രണ്ട് കയ്യിലേക്ക് ഇങ്ങനെ ശരീരമൊക്കെ ഇങ്ങനെ തടവ. ആ കടച്ചിലും വേദനക്കട പോയി കിട്ടും, എല്ലാം പോയി കിട്ടും. ഇൻഷാല്ലാ നിങ്ങൾ മടി കാണിച്ച് നിൽക്കേണ്ട വേണം, ചെയ്തോളൂ.